കുറവിലങ്ങാട് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. നസ്രത്ത് ഹിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ 4 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ സംവിധായകൻ ദിലീഷ് പോത്തൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. കുറവിലങ്ങാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ ആർ ബിന്ദുജി പതാക ഉയർത്തിയതോടെയാണ് കുറവിലങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് ഡീപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡുമേളം അരങ്ങേറി. ബാൻഡുമേള മത്സരത്തിൽ ഉപജില്ലാ തലത്തിൽ എതിരില്ലാതെ ഡീപ്പോൾ ടീം വിജയികളായി. നസ്രത്ത് ഹിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ, കളത്തൂർ ഗവൺമെൻറ് യു പി സ്കൂൾ, സെൻറ്റ് മേരീസ് യു പി സ്കൂൾ കളത്തൂർ എന്നിവിടങ്ങളിൽ 13 വേദികളാണ് കലോത്സവ മത്സരങ്ങൾ മാറ്റൊരുക്കുന്നത്. നവംബർ 13, 19, 20, 21 തീയതികളിൽ നടക്കുന്ന കുറവിലങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം വർഷം 2024-25 ഉദ്ഘാടനം നസ്രത്ത് ഹിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു. ഒരു കാര്യത്തിൽ ഇപ്പോൾ തക്കമില്ലാതെ തന്നെ സമ്മാനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. സ്കൂൾ ബാൻഡ് സെറ്റിൻ്റെ കാര്യത്തിൽ ഈ സബ് ജില്ലയിൽ ഒരു ടീം മാത്രമേ ഉള്ളൂ, അത് ഡീപ്പോളിൻ്റെ ടീമാണ് എന്നുള്ളതുകൊണ്ട് അവർ മനോഹരമായി ഡിസ്പ്ലേ നടത്തുകയുണ്ടായി. അരമണിക്കൂർ സമയത്തോളം അവരുടെ ഡിസ്പ്ലേ നടത്താൻ 5 മിനിറ്റാണ് എന്ന് പറഞ്ഞെങ്കിൽ അരമണിക്കൂറോളം ഡിസ്പ്ലേ ചെയ്തു, സുന്ദരമായി അവർ പെർഫോം ചെയ്തു എന്നത് യാതൊരു സംശയമില്ല. തക്കമില്ലാതെയും മറ്റ് മത്സരങ്ങൾ അവരുടെ ഏറ്റുമുട്ടാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും അവർ തന്നെ ഇപ്പോൾ എന്താ വിജയിയായി തീർന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ കലോത്സവത്തിൻ്റെ ആദ്യത്തെ സമ്മാനമായി ചെയ്യുന്നത്. ഇപ്പോഴുള്ള ആ വിളിക്കുമാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവർക്ക് അവരെ മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുന്ന വിധത്തിൽ പെർഫോം ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കുറവിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ മിനി മത്തായ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകനും നടനുമായ ദിലീഷ് പോത്തൻ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിവുള്ള കലാകാരന്മാരെ കണ്ടെത്തുക, അവരുടെ കഴിവ് മാറ്റുരയ്ക്കുക, അതിൽ നിന്ന് മികച്ച പ്രതിഭകളെ കണ്ടെത്തുക തുടങ്ങിയ ധർമ്മങ്ങൾ ഒരു കലോത്സവം നിർവഹിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഭാഷയുടെയോ സംസ്കാരത്തിനൊക്കെ അപ്പുറം ഹൃദയത്തിലേക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാന്ത്രിക ശക്തിയുള്ള ഒന്നാണ് കല. ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് അത്ര ആഴത്തിൽ കടന്നു ചെന്ന് അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കഴിവ് കലയ്ക്കുണ്ടായി, ഒരു പ്രത്യേകത കലയ്ക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു കലോത്സവത്തിൽ നിങ്ങൾ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് കേവലം മത്സരത്തിന് മാത്രമാകാതെ നിങ്ങളുടെ ഉള്ളിലെ ആശയങ്ങളെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ക്രിയാത്മകതയൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു അടയാളപ്പെടുത്തുന്ന വേദിയാക്കി ഇതിനെ മാറ്റണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡീപ്പോൾ HSS പ്രിൻസിപ്പൽ ഫാദർ ഡിനിൽ ജോൺ പുല്ലാട്ട് VC അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല സുവനിയർ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മല ജിമ്മി ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC കുര്യൻ ലോഗോ ഡിസൈൻ ചെയ്ത കുട്ടികൾക്കുള്ള പുരസ്കാരം കൈമാറി. മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ, മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ നായർ, കടപ്പളാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ സെബാസ്റ്റ്യൻ, കുറവിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൽഫോൻസ ജോസഫ്, ടെസി സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൻസി മാത്യു, PTA പ്രസിഡന്റ് ജോബി ജോർജ്, സെന്റ് മേരീസ് LP സ്കൂൾ കളത്തൂർ ഹെഡ്മിസ്ട്രസ് സോഫി രാജു എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ KR ബിന്ദുജി സ്വാഗതവും HM ഫോറം സെക്രട്ടറി K പ്രകാശൻ നന്ദിയും പറഞ്ഞു. 103 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കലാമേളയിൽ അണിനിരക്കുന്നത്. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കഥാരചന, ഉപന്യാസം, ചിത്രരചന, ബാൻഡുമേളം, ചെണ്ടമേളം എന്നീ മത്സരങ്ങൾ നടന്നു. പണിയനൃത്തം, ഇരുളനൃത്തം, മലയപ്പുലയാട്ടം എന്നീ ഗോത്രകലകളും മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.